വെൽക്കം ഓൾ. ഇന്ന് നമ്മൾ ടെറിഡോഫൈറ്റിൻ്റെ സ്പൊറാഞ്ചിയം ഡെവലപ്മെൻ്റ് ആണ് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താ സ്പൊറാഞ്ചിയ എന്ന് പറഞ്ഞാൽ? സ്പൊറാഞ്ചിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പോറുകൾ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന കേസസ് അല്ലെങ്കിൽ പൗച്ചുകളെയാണ് നമ്മൾ സ്പൊറാഞ്ചിയ എന്ന് വിളിക്കുക, അല്ലേ? കുറേ സ്പോറുകൾ ഒരു പൗച്ചിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു കേസ് പോലെ ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിലാണെങ്കിൽ അതിനെ നമ്മൾ സ്പൊറാഞ്ചിയ എന്ന് വിളിക്കും. ഇനി ഈ സ്പൊറാഞ്ചിയ നോർമലി എവിടെ കാണാം? ലീഫിൻ്റെ എബാക്സിയൽ സർഫസിൽ, അതായത് ലീഫിൻ്റെ ലോവർ സർഫസിലാണ് നോർമലി സ്പൊറാഞ്ചിയെ കാണാറുള്ളത്. ഇനി കുറച്ച് സ്പൊറാഞ്ചി ഇങ്ങനെ അഗ്രിഗേറ്റ് ചെയ്തിട്ട് ക്ലസ്റ്റർ പോലെ ഇരിക്കുന്ന ഒരു സ്ട്രക്ചറിനെ നമ്മൾ സോറസ് എന്ന് വിളിക്കും. സോറസ് എന്ന് വിളിക്കും. കുറച്ച് ഇങ്ങനെ ഒന്ന് രണ്ട് സോറസുകൾ ഉള്ളതിനെ നമ്മൾ സോറൈ എന്ന് വിളിക്കും. ഓക്കെ, ഇനി ഇതിനെ കവർ ചെയ്തിട്ട്, ഈ സോറസിനെ കവർ ചെയ്തിരിക്കുന്ന ഒരു ലെയർ ഉണ്ട്, അതാണ് ഇൻഡ്യൂസിയം. സോറൈ മേ ബി കവേർഡ് ബൈ എ സ്ട്രക്ചർ കോൾഡ് ഇൻഡ്യൂസിയം. നമ്മൾ എന്താ പഠിക്കാൻ പോണേ? ഡെവലപ്മെൻ്റ് ആണ് അല്ലേ? ടെറിഡോഫൈറ്റിലെ സ്പൊറാഞ്ചിയത്തിൻ്റെ ഡെവലപ്മെൻ്റ് ആണ് പഠിക്കുന്നത്. രണ്ട് ടൈപ്പ് ഡെവലപ്മെൻ്റ് ആണ് ടെറിഡോഫൈറ്റിൽ കാണിക്കുക, അതാണ് യൂസ്പൊറാഞ്ചിയേറ്റ് ടൈപ്പും അതുപോലെ തന്നെ ലെപ്റ്റോസ്പൊറാഞ്ചിയേറ്റ് ടൈപ്പും. ഇതിലെന്താ നമ്മൾ പറഞ്ഞത്? സ്പൊറാഞ്ചിയ എന്ന് പറഞ്ഞാൽ സ്പോറുകൾ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന സ്ട്രക്ചറിനെയാണ് നമ്മൾ സ്പൊറാഞ്ചിയ എന്ന് വിളിക്കുക. നോർമലി ലീഫിൻ്റെ ലോവർ സർഫസിൽ അല്ലെങ്കിൽ അബാക്സിയൽ സർഫസിലാണ് ഉണ്ടാവുക. കുറച്ച് സ്പൊറാഞ്ചിയാസ് ഇങ്ങനെ അഗ്രിഗേറ്റ് ചെയ്തിരിക്കുന്നതിന് നമ്മൾ സോറസ് എന്ന് പറയും. ഇത് പ്ലൂരൽ ആണെങ്കിൽ നമ്മൾ അതിനെ സോറൈ എന്ന് വിളിക്കും. ഇനി അതിനെ കവർ ചെയ്തിരിക്കുന്ന സ്ട്രക്ചറിനെ ഇൻഡ്യൂസി എന്ന് വിളിക്കും. ബേസ്ഡ് ഓൺ സ്പൊറാഞ്ചിയൽ ഡെവലപ്മെൻറ്റ് നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, യൂസ്പൊറാഞ്ചിയേറ്റ് ടൈപ്പും ലെപ്റ്റോസ്പൊറാഞ്ചിയേറ്റ് ടൈപ്പും. ക്ലിയർ അല്ലേ? നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തേതാണ് യൂസ്പൊറാഞ്ചിയേറ്റ് ടൈപ്പ്. ഇവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് ഇനീഷ്യലിൽ നിന്നായിരിക്കും സ്പൊറാഞ്ചിയത്തിൻ്റെ, ഒരു എൻ്റയർ സ്പൊറാഞ്ചിയത്തിൻ്റെ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ കുറേ സെൽസിൽ നിന്നായിരിക്കും. ഓക്കെ, ഒരു കുറേ ലെയേഴ്സ് ഓഫ് സെൽസിൽ നിന്നായിരിക്കും ഡെവലപ്മെൻ്റ് ഉണ്ടായിരിക്കുക. അതായത് ഇപ്പോൾ ഇങ്ങനെ ഇതിലൊരു നാല് സെല്ലില്ലേ, ഇതാണ് ആ ഒരു ഗ്രൂപ്പ് ഓഫ് ഇനീഷ്യൽസ് എന്ന് വിചാരിക്കുക. ഇതിൽ നിന്ന് എങ്ങനെയാണ് ഫോം ചെയ്യുക എന്ന് വെച്ചാൽ, ആദ്യത്തെ ഡിവിഷൻ ആദ്യം ഇവർ പെരിക്ലൈനലി ഡിവൈഡ് ചെയ്യും, അതായത് ഇങ്ങനെ പാരലലായിട്ട്. ഓക്കെ, പാരലലായിട്ട് ഡിവൈഡ് ചെയ്യും. അങ്ങനെ പാരലലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ഇന്നർ സെൽ ലെയറും ഉണ്ടാവും, ഒരു ഔട്ടർ സെൽ ലെയറും ഉണ്ടാവും. പിന്നീട് ഇതിനാണ് ഫർദർ ഡിവിഷൻസും കാര്യങ്ങളൊക്കെ നടക്കുക. ആദ്യത്തെ ഡിവിഷൻ എങ്ങനെയാണ്? ആദ്യത്തെ ഡിവിഷൻ പെരിക്ലൈനൽ അല്ലെങ്കിൽ പാരലൽ ഡിവിഷൻ ആയിരിക്കും. അപ്പോൾ യൂസ്പൊറാഞ്ചിയേറ്റ് ടൈപ്പ് ഒരു ഗ്രൂപ്പ് ഓഫ് ഇനീഷ്യലിൽ നിന്നായിരിക്കും ആ ഒരു സ്പൊറാഞ്ചിയത്തിന്, എൻ്റയർ സ്പൊറാഞ്ചിയത്തിൻ്റെ ഡെവലപ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഇനീഷ്യൽസിൽ നിന്നായിരിക്കും. ഫസ്റ്റ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ പെരിക്ലൈനൽ ഡിവിഷൻ ആയിരിക്കും. എക്സാമ്പിളാണ് സൈലോട്ടം. സൈലോട്ടത്തിൻ്റെ സ്ട്രക്ചറാണിത്. ഇത് നമ്മൾ കണ്ടില്ലേ, സ്പൊറാഞ്ചിയാസ് ഇങ്ങനെ നിൽക്കുന്നത്, അപ്പോൾ അല്ലെങ്കിൽ സോറസ് നിൽക്കുന്നത്. അപ്പോൾ സൈലോട്ടം ഇതിന് എക്സാമ്പിളാണ്. ഇതാണ് കേട്ടോ, ഒരു ക്രോസ് സെക്ഷൻ എടുത്തിട്ടുള്ളതാണ്. ഇതിൽ നോക്കി നോക്കി, ഇതാണ് അതിൻ്റെ സ്പൊറാഞ്ചിയയുടെ വോള്, ഇതാണ് അതിൻ്റെ സ്റ്റോക്ക്, സ്പൊറാഞ്ചിയൽ സ്റ്റോക്ക്. ഇതിൽ ചെറിയ സ്റ്റോക്ക് ആയിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ നമ്മുടെ സ്പോറുകൾ. ഓക്കെ, ഇപ്പോൾ യൂസ്പൊറാഞ്ചിയ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഗ്രൂപ്പ് ഓഫ് ഇനീഷ്യലിൽ നിന്ന് എൻ്റയർ സ്പൊറാഞ്ചിയ ഡെവലപ്പ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സ്പൊറാഞ്ചിയൽ ഡെവലപ്മെൻ്റ് ആണ് യൂസ്പൊറാഞ്ചിയേറ്റ് ടൈപ്പ്. സ്പൊറാഞ്ചിയേറ്റ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ, അതായത് യൂസ്പൊറാഞ്ചിയേറ്റിൽ എങ്ങനെയായിരുന്നു, ഒരു ഗ്രൂപ്പ് ഓഫ് ഇനീഷ്യൽസിൽ നിന്നായിരുന്നു. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരൊറ്റ സെല്ലേ ഉണ്ടാവുള്ളൂ, ഒരൊറ്റ ഇനീഷ്യൽ സെല്ലിൽ നിന്നായിരിക്കും ആ ഒരു സ്പൊറാഞ്ചിയയുടെ ഡെവലപ്മെൻ്റ് മൊത്തം നടക്കുന്നത്. പക്ഷേ ഇവിടെയും ഫസ്റ്റത്തെ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ഒറ്റ സെല്ലേ ഉള്ളൂ എന്നുണ്ടെങ്കിലും ആ ഒരൊറ്റ സെല്ല് ആദ്യം ഇങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുക, പെരിക്ലൈനിലാണ് ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയാണ് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഒരു ഇന്നർ സെല്ലും ഉണ്ടാവും, ഒരു ഔട്ടർ സെല്ലും ഉണ്ടാവും. ഓക്കെ, ഇനി ഇന്നർ സെല്ലിന് ഫർദർ ഡിവിഷൻസ് ഒന്നും നടക്കില്ല. ഔട്ടർ സെല്ലാണെങ്കിലാണ് ഫുള്ള് ആ ഒരു സ്പൊറാഞ്ചിയായിട്ട്, നമ്മൾ നേരത്തെ കണ്ട ഒരു സ്പൊറാഞ്ചിയുടെ സ്ട്രക്ചറില്ലേ, അങ്ങനെയായിട്ട് മാറുന്നത്. ഓക്കെ, പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഒരു ലെപ്റ്റോസ്പൊറാഞ്ചിയ ടൈപ്പിൻ്റെ സ്പൊറാഞ്ചിയും യൂസ്പൊറാഞ്ചിയ ടൈപ്പിൻ്റെ സ്പൊറാഞ്ചിയും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. നമ്മൾ നേരത്തെ ഒരു സ്പൊറാഞ്ചിയും കണ്ടില്ലേ, യൂസ്പൊറാഞ്ചിയേറ്റ്, അത് എങ്ങനെയായിരുന്നു? ഇങ്ങനെയായിരുന്നു അല്ല, ഒരു കുഞ്ഞു സ്റ്റോക്കായിട്ടായിരുന്നു ഒരു സ്പൊറാഞ്ചിയ ഉണ്ടായിരുന്നത്. പക്ഷേ ലെപ്റ്റോസ്പൊറാഞ്ചിയേറ്റ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കുറച്ച് നീളമുള്ള, സ്ലെൻഡർ ആയിട്ടുള്ള, തിന്നായിട്ടുള്ള ഒരു, അത്യാവശ്യം കുറച്ച് വലിയ സ്റ്റോക്കായിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ലെപ്റ്റോസ്പൊറാഞ്ചിയേറ്റിൽ വരുന്നത്. നമുക്ക് രണ്ടെണ്ണവും ക്ലിയർ ആയിട്ട് രണ്ടിൻ്റെയും ഡിഫറൻസ് ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാവുമല്ലോ ഓരോന്നും, നമുക്ക് ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കാം. അപ്പോൾ ആദ്യം യൂസ്പൊറാഞ്ചിയേറ്റ്. യൂസ്പൊറാഞ്ചിയേറ്റിൽ എങ്ങനെയാണ്? ഗ്രൂപ്പ് ഓഫ് ഇനീഷ്യൽസിൽ നിന്നാണ് അല്ലേ, കുറേ സെല്ലുകളിൽ നിന്നാണ് ഒരു സ്പൊറാഞ്ചിയ ഡെവലപ്പ് ചെയ്യുന്നത്. പക്ഷേ ലെപ്റ്റോസ്പൊറാഞ്ചിയേറ്റിൽ എങ്ങനെയാണ്? ഒരൊറ്റ സിംഗിൾ സെല്ലിൽ നിന്നാണ്.
ഇനി യൂസ്പൊറാഞ്ചിയേറ്റിലെ ഫസ്റ്റ് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ പെരിക്ലൈനൽ ഡിവിഷൻ ആണ്. ഒരു ഔട്ടർ ആൻഡ് ഇന്നർ സെൽ ലെയേഴ്സ് ഫോം ചെയ്യും. ലെപ്റ്റോസ്പൊറാഞ്ചിയേറ്റിലാണെങ്കിൽ ഔട്ടർ സെല്ലും ഇന്നർ സെല്ലും മാത്രമാണ് ഉണ്ടാവുക. ഇനി യൂസ്പൊറാഞ്ചിയേറ്റ് ടൈപ്പിൽ ഔട്ടർ സെൽ ലെയർ സ്പൊറാഞ്ചിയൽ വോൾ ആയിട്ടാണ് മാറുക. സ്പൊറാഞ്ചിയനെ കവർ ചെയ്തിരിക്കുന്ന ഒരു സെൽ ലെയർ ഉണ്ടാവുമല്ലോ, ആ ഒരു അതിനെയാണ് നമ്മൾ സ്പൊറാഞ്ചിയൽ വോൾ എന്ന് പറയുക. ഈ സ്പൊറാഞ്ചിയൽ വോൾ ആയിട്ട് മാറുന്നത് ഔട്ടർ സെൽ ലെയർ ആണ്. ഇനി ഇന്നർ സെൽ ലെയർ ആണ് ഒരു നമ്മുടെ സ്പോർ മദർ സെൽ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അതായത് അതിനാണ് മിയോസിസ് ഒക്കെ നടന്ന്, റിഡക്ഷൻ ഡിവിഷൻ ഒക്കെ നടന്ന് സ്പോർസ് ഒക്കെ ഫോം ചെയ്യുന്നത്. ഇനി നേരെ മറിച്ച് ലെപ്റ്റോസ്പൊറാഞ്ചിയേറ്റിലാണെങ്കിൽ ഔട്ടർ സെല്ലിൽ നിന്നായിരിക്കും എൻറ്റയർ ആ ഒരു ഫുൾ സ്പൊറാഞ്ചിയ, സ്പൊറാഞ്ചിയയുടെ വോളും അതിൻ്റെ സ്പോറോജീനസ് ടിഷ്യൂസ് അതായത് സ്പോർ മദർ സെല്ലൊക്കെ ഉണ്ടല്ലോ അതുണ്ടാവുന്നതും അതിൻ്റെ സ്റ്റോക്ക് ഉണ്ടാവുന്നതും എല്ലാം എവിടെ നിന്നായിരിക്കും? ഔട്ടർ സ്പൊറാഞ്ചിയയിൽ നിന്നായിരിക്കും. ഇന്നർ സ്പൊറാഞ്ചിയയ്ക്ക് അല്ലെങ്കിൽ സോറി ഔട്ടർ സെല്ലിൽ നിന്നായിരിക്കും. ഇന്നർ സെല്ലിന് ഡിവിഷൻസും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പം എന്താ, യൂസ്പൊറാഞ്ചിയേറ്റിൽ ആ ഒരു ഔട്ടർ സെൽ ലെയറാണ് ഏതാവുന്നത്, സ്പൊറാഞ്ചിയൽ വോൾ ആവുന്നത്. ലെപ്റ്റോസ്പൊറാഞ്ചിയേറ്റിലാണെങ്കിൽ ഔട്ടർ സെല്ലിൽ നിന്നാണ് ഫുൾ സ്പൊറാഞ്ചിയ, അതിൻ്റെ വോള്, സ്പൊറോജിനസ് ടിഷ്യൂ ഉണ്ടാവുന്നത് അല്ലെങ്കിൽ സ്പോർ ഉണ്ടാവുന്നത്, സ്റ്റോക്ക് ഉണ്ടാവുന്നത് എല്ലാതും ഔട്ടർ സെൽ ലെയറിൽ നിന്നാണ്. യൂസ്പൊറാഞ്ചിയേറ്റിൽ ഇന്നർ സെൽ ലെയറിൽ നിന്നാണ് ആ ഒരു മദർ സെല്ലും മിയോസിസ് ഒക്കെ നടന്ന് സ്പോറുകൾ ഉണ്ടാവുന്നത്. ലെപ്റ്റോസ്പൊറാഞ്ചിയേറ്റിലാണെങ്കിൽ ഇന്നർ സെല്ലിൽ ഒരു ഡിവിഷനും നടക്കില്ല, അതങ്ങനെ തന്നെ ഡിവിഷൻ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, ഇനി യൂസ്പൊറാഞ്ചിയേറ്റിൽ അഡ്ജസൻറ്റ് സെൽസ് ഉണ്ടാവില്ല. ആ ഒരു സ്പൊറാഞ്ചിയ ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു, ഒരു ഗ്രൂപ്പ് ഓഫ് ഇനീഷ്യൽസിൽ നിന്നല്ലേ. അതിൻ്റെ തൊട്ടടുത്തുള്ള സെൽസും അതിൻ്റെ സ്റ്റോക്ക് ഉണ്ടാവാനും അതുപോലെ തന്നെ സ്പൊറാഞ്ചിയയുടെ വോൾ ഫോർമേഷൻ്റെ സമയത്തും ഒക്കെ അവരും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് സെല്ലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ചിട്ടായിരിക്കും ഫുൾ ഒരു സ്പൊറാഞ്ചിയ ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷേ ലെപ്റ്റോസ്പൊറാഞ്ചിയേറ്റിൽ അങ്ങനെ അഡ്ജസൻറ്റ് സെല്ലുകൾക്കൊന്നും റോൾസ് ഒന്നുമില്ല. യൂസ്പൊറാഞ്ചിയേറ്റിൽ എങ്ങനെയാണ്, അഡ്ജസൻറ്റ് സെൽസ് ഓഫ് ദി സ്പൊറാഞ്ചിയൽ ഇനീഷ്യൽ മേ ഓൾസോ കോൺട്രിബ്യൂട്ട് ടു ദ ഫോർമേഷൻ ഓഫ് വോൾ, സ്റ്റോക്ക് ഓഫ് സ്പൊറാഞ്ചിയം. ലെപ്റ്റോസ്പൊറാഞ്ചിയേറ്റിലാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല. എങ്ങനെയാണ്, ആ ഒരു ഒറ്റ സെല്ലേ ഉള്ളൂ, ഒറ്റ സെല്ലിൻ്റെ ഔട്ടർ സെല്ലും ഇന്നർ സെല്ലും മാത്രമാണ്, അതും ഔട്ടർ സെല്ലാണ് ഫുൾ ആ ഒരു സ്പൊറാഞ്ചിയൻ്റെ സ്റ്റോക്കും വോളും എല്ലാം ആയിട്ട് മാറുന്നത്. യൂസ്പൊറാഞ്ചിയേറ്റിലാണെങ്കിൽ അതിൻ്റെ വോൾ എന്ന് പറഞ്ഞാൽ മൾട്ടി ലെയേർഡ് ആയിരിക്കും. ഓക്കെ, ഈ ഒരു വോൾ എങ്ങനെയായിരിക്കും, മൾട്ടി ലെയേർഡ് ആയിരിക്കും വോൾ എന്ന് പറഞ്ഞാൽ. പക്ഷെ ലെപ്റ്റോസ്പൊറാഞ്ചിയത്തിൽ സിംഗിൾ ലെയർ ആയിരിക്കും. ഓക്കെ, ഒറ്റ സെൽ ലെയർ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും, നമ്മൾ നേരത്തെ രണ്ടുപേരെയും ഫോട്ടോസ് കണ്ടില്ലേ, യൂസ്പൊറാഞ്ചിയത്തിൻ്റെ ആ ഒരു സ്പൊറാഞ്ചിയം കമ്പാരിറ്റീവ്ലി കുറച്ച് ലാർജ് ആയിരിക്കും, കുറച്ച് വലുതായിരിക്കും. മറ്റേതെന്ന് പറഞ്ഞാൽ ലെപ്റ്റോസ്പൊറാഞ്ചിയം എന്ന് പറഞ്ഞാൽ കുറച്ച് ചെറുതായിരിക്കും. ഇനി വലുതാവുമ്പോൾ എന്താ പ്രത്യേകത, കുറേ സ്പോറുകൾ കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും അല്ലേ. അതുകൊണ്ട് തന്നെ വലിയ സ്പൊറാഞ്ചിയ ആയതുകൊണ്ട് യൂസ്പൊറാഞ്ചിയേറ്റിൽ ഏകദേശം 100 മുതൽ 1000 വരെ സ്പോറുകൾ ഉണ്ടാവും. പക്ഷേ ലെപ്റ്റോസ്പൊറാഞ്ചിയേറ്റ് എങ്ങനെ ചെറുതാണ് അല്ലേ, അതിലെ ആകെ 64 സ്പോറുകൾ മാത്രമാണ് ലെപ്റ്റോസ്പൊറാഞ്ചിയത്തിൽ ഉണ്ടാവുക. ഇനി ഇതിൻ്റെ സ്റ്റോക്ക്, ആ ഒരു സ്പൊറാഞ്ചിയത്തിൻ്റെ സ്റ്റോക്ക്, അതിരിക്കുന്ന തണ്ടുണ്ടല്ലോ അതെങ്ങനെയായിരിക്കും? സ്പോറോഗോണിയൽ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ തിക്കായിരിക്കും, ഷോർട്ടായിരിക്കും, മൾട്ടി ലെയേർഡ് ആയിരിക്കും. അതായത് കുറച്ചിങ്ങനെ കുറച്ച് ലെയേഴ്സ് ഉണ്ടായിരിക്കും, ഒരു 2-3 ലെയറൊക്കെ ആയിട്ട് തിക്കായിട്ടുള്ള, എന്നാൽ നീളം കുറഞ്ഞിട്ടുള്ള സ്റ്റോക്കായിരിക്കും യൂസ്പൊറാഞ്ചിയത്തിൽ. മറ്റേത് എങ്ങനെയാണ്, ലെപ്റ്റോസ്പൊറാഞ്ചിയം നമ്മൾ ഫോട്ടോ കണ്ടപ്പോൾ എങ്ങനെയായിരുന്നു, വളരെ നേർത്ത 1-2 സെൽ ലെയേഴ്സ് മാത്രം കട്ടിയുള്ള ലോങ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്, നേരമായിട്ടുള്ള ഏതാണ് ലോങ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് ലെപ്റ്റോസ്പൊറാഞ്ചിയത്തിലുള്ളത്. ഇനി യൂസ്പൊറാഞ്ചിയേറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ഡെഹിസെൻസിന് വേണ്ടിയിട്ട്, സ്പോറുകൾ പുറത്തോട്ട് ലിബറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് അങ്ങനെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സും മെക്കാനിസവും കാര്യങ്ങളൊന്നുമില്ല. ലെപ്റ്റോസ്പൊറാഞ്ചിയത്തിലാണെങ്കിൽ അങ്ങനെയല്ല, ഡെഹിസെൻസിന് വേണ്ടിയിട്ട് ആനുലസ് സ്റ്റോമി എന്ന് പറയുന്ന രണ്ട് സ്ട്രക്ചേഴ്സൊക്കെ ഉണ്ട്. അതുപോലെ യൂസ്പൊറാഞ്ചിയം നമുക്ക് ലെപ്റ്റോസ്പൊറാഞ്ചിയോപ്സിഡ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ് ഒഴിച്ച് ബാക്കി എല്ലാ വാസ്കുലാർ പ്ലാന്റ്സിലും ആരെ കാണാൻ പറ്റും, ഈ ഒരു യൂസ്പൊറാഞ്ചിയേറ്റ് ടൈപ്പ് ഡെവലപ്മെൻറ്റ്, സ്പൊറാഞ്ചിയയുടെ ഡെവലപ്മെൻറ്റ് കാണാൻ പറ്റും. ലെപ്റ്റോസ്പൊറാഞ്ചിയേറ്റ് ആണെങ്കിലോ, ലെപ്റ്റോസ്പൊറാഞ്ചിയേറ്റ് ലെപ്റ്റോസ്പൊറാഞ്ചിയോപ്സിഡയിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. എന്താണ്, യൂസ്പൊറാഞ്ചിയേറ്റ് എവിടെ കാണില്ല എന്ന് പറഞ്ഞേ, ലെപ്റ്റോസ്പൊറാഞ്ചിയോപ്സിഡയിലാണ്. ബാക്കി എല്ലാ വാസ്കുലാർ പ്ലാന്റ്സിലും ഇതുണ്ടായിരിക്കും, പക്ഷേ ഇവിടെ എങ്ങനെയാണ്, ലെപ്റ്റോസ്പൊറാഞ്ചിയോപ്സിഡയിൽ മാത്രമാണ് ലെപ്റ്റോസ്പൊറാഞ്ചിയോ ടൈപ്പ് ആ ഒരു ഡെവലപ്മെൻറ്റ് കാണുന്നത്. അതുപോലെ ഈ ഒരു ടൈപ്പ് ഡെവലപ്മെൻറ്റ് കാണിക്കുന്നതിന് നമ്മൾ ട്രൂ ഫേൺസ് എന്ന് വിളിക്കാം. ഓക്കെ, ഇനി എന്ന് പറഞ്ഞാൽ ഇത്
കുറേ എണ്ണം ഒരുമിച്ച് ഒരു കോണ് പോലെ, സ്ട്രോബൈലസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ, സെലാജിനെല്ലയുടെ സ്ട്രോബൈലസ് ഒക്കെ ഒരു കോൺ പോലെയുള്ള സ്ട്രക്ചറൊക്കെ ആയിട്ടിരിക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ, അങ്ങനെയാണ് നോർമലി യൂസ്പൊറാഞ്ചിയേറ്റിലുള്ള ഡെവലപ്മെൻറ്റ് ഉണ്ടായിരിക്കുക, അല്ലെങ്കിൽ അതൊരു അഗ്രിഗേറ്റ് ചെയ്തിട്ടുള്ള പോലത്തെ ഒരു ഫോം ആയിരിക്കും. ലെപ്റ്റോസ്പൊറാഞ്ചിയേറ്റ് എന്ന് പറഞ്ഞാൽ ക്ലസ്റ്റർ ചെയ്തിട്ട് ലീഫിൻ്റെ ലോവർ സർഫസിൽ ക്ലസ്റ്റർ ആയിട്ടായിരിക്കും കാണുക. അതായത് ഇതുപോലെയാണ് ലെപ്റ്റോസ്പൊറാഞ്ചിയേറ്റ് ഉണ്ടായിരിക്കുക. മറ്റേതെന്ന് പറഞ്ഞാൽ യൂസ്പൊറാഞ്ചിയേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിലാണ് സെലാജിനിലയിലിരിക്കുന്ന പോലെ ഒരു നടുക്കൊരു ആക്സസും അതിൻ്റെ അറ്റത്ത് ഇങ്ങനെ കുറേ മൈക്രോസ്പോറോഫിൽസ് മെഗാസ്പോറോഫിൽസ് അങ്ങനെയായിട്ടായിരിക്കും യൂസ്പൊറാഞ്ചിയേറ്റ് ഉണ്ടായിരിക്കുക. ഇനി യൂസ്പൊറാഞ്ചിയേറ്റ് ഒരു പ്രിമിറ്റീവ് ടൈപ്പ് സ്പൊറാഞ്ചിയാണ്. മറ്റേതെന്ന് പറഞ്ഞാൽ ലെപ്റ്റോസ്പൊറാഞ്ചിയേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അഡ്വാൻസ്ഡ് ടൈപ്പാണ്. പിന്നെ എക്സാമ്പിൾസ് ആണ് പറയുന്നത്, യൂസ്പൊറാഞ്ചിയേറ്റ് കാണുന്നത് സൈലോട്ടം സെലാജിനല്ല സൈക്കസിലൊക്കെയാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കാൽ മതി എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു സ്ട്രക്ചർ ഉള്ളതെന്ന്. മറ്റേതെന്ന് പറഞ്ഞാൽ ഫേൺസിൽ ടെറസ് അടിയാന്തൊക്കെ ഉണ്ടല്ലോ അതിലൊക്കെ ആയിരിക്കും ലെപ്റ്റോസ്പൊറാഞ്ചിയേറ്റ് കാണാം. എളുപ്പമല്ലേ പഠിക്കാൻ? രണ്ടും നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്, ഒന്ന് വലുതാണ് ഒന്ന് ചെറുതാണ്. ഒരു ഒന്നൊരു ഗ്രൂപ്പ് ഓഫ് ഇനീഷ്യലിൽ നിന്നാണ്, മറ്റേത് ഒരു സിംഗിൾ സെല്ലിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഒന്ന് കമ്പാരിറ്റീവ്ലി ലാർജ് ആണ്, മറ്റേത് വലുത് ചെറുതാണ്. വലുതാവുമ്പോൾ ഒരുപാട് സ്പോർസ് ഉണ്ട്, ചെറുതാവുമ്പോൾ 64 സ്പോർസേ ഉള്ളൂ. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇനി സിമിലാരിറ്റീസ് ആണ്. സിമിലാരിറ്റി എളുപ്പമാണ്, രണ്ടും എന്താണ് സ്പോറുകൾ, വാസ്കുലാർ പ്ലാന്റ്സിൽ സ്പോറുകൾ ഉണ്ടാവുന്ന സ്ട്രക്ചേഴ്സ് ആണ് രണ്ടും. ഓക്കെ, അല്ലെങ്കിൽ സ്പോറുകൾ ഉണ്ടാവുന്ന ഡെവലപ്മെൻറ്റ് തന്നെയാണ് രണ്ടും. അതുപോലെ മൈക്രോസ്പോറോഫിൽസ് അല്ലെങ്കിൽ സ്പോറോഫിൽസ്, സ്പോറോഫിൽസ് എന്ന് പറഞ്ഞാൽ എന്താ, സ്പെഷ്യലൈസ്ഡ് ലീഫുകളാണ് സ്പോറോഫിൽസ്. അതുമലാണ് എന്തുണ്ടാവുന്നത്, ഇപ്പോൾ ഇത് കണ്ടോ, ഇത് ലീഫല്ലേ, ഇതുമലാണ് എന്തുണ്ടായിട്ടുള്ളത്, ഈ സോറസുകൾ ഇരിക്കുന്നത്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്താണ് സ്പോറോഫിൽസ് എന്ന് പറയുക. ഓക്കെ, അതുപോലെ മിയോസിസ് നടക്കും, രണ്ടിലും മിയോസിസ് നടക്കുന്നുണ്ട്. രണ്ടിലും റിഡക്ഷൻ ഡിവിഷൻ നടന്നിട്ട് തന്നെയാണ് സ്പോർസ് ഫോം ചെയ്യുന്നത്. പിന്നെ ഫസ്റ്റത്തെ ഡിവിഷൻ ഏതാ, രണ്ടിലും പെരിക്ലൈൻ്റ് അല്ലെങ്കിൽ പാരലൽ ഡിവിഷൻ തന്നെയാണ് യൂസ്പൊറാഞ്ചിയേറ്റ് ടൈപ്പിലും ലെപ്റ്റോസ്പൊറാഞ്ചിയേറ്റ് ടൈപ്പിലും. എളുപ്പമല്ലേ? ഓക്കെ,